ബിഗ് ബോസ് സീസൺ 3 ഭാർഗവി നിലയം ടാസ്ക് രണ്ട് ദിവസവും നർമ്മരസപ്രധാനമായ മുഹൂർത്തങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ രണ്ട് ദിവസത്തിലും ഇന്നലെ ഏറ്റവും കൂടുതൽ മികച്ചു നിന്നത് സെക്യൂരിറ്റി, സംശയാലുവായ സെക്യൂരിറ്റിയായി വേഷമിടുന്ന അനൂപ് തന്നെയാണ്. അനൂപിൻ്റെ കപ്പട മീശയും സംശയാലുവായ ക്യാരക്ടറും ഒക്കെ തന്നെ ബെസ്റ്റ് ആക്ടറാണെന്ന് തെളിയിക്കുന്നു. ഒപ്പം തന്നെ ബെസ്റ്റ് പ്ലെയറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രകടനമായിരുന്നു ഇന്നലെ അനൂപ് കാഴ്ചവെക്കുന്നത്. അനൂപിന് സംശയമുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഓരോരുത്തരുടെ പേരുകൾ മാറ്റി മാറ്റി പറയുന്നതിനാൽ അനൂപ് പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ കളിയിൽ ഏറ്റവും നന്നായി കൊലയാളി ആരാണ് എന്ന് കണ്ടെത്തുന്നത് അനൂപാണ്. അനൂപിന് മണിക്കുട്ടനെ ബലമായ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകുന്ന മണിക്കുട്ടൻ്റെ പിന്നാലെ അനൂപ് പോകുന്നത് നമുക്ക് കാണാം. ഒരു പ്രാവശ്യം ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ബാത്റൂമിൽ അനൂപ് ഉണ്ടായിരുന്നു എന്നതും പുറത്തേക്ക് ഇറങ്ങുന്ന മണിക്കുട്ടനോട് കൊലയാളി നീ തന്നെയാണല്ലേ എന്ന് ചോദിക്കുന്നതും നമുക്ക് വ്യക്തമാണ്. പക്ഷേ അനൂപിന് എങ്ങനെയാണ് മണിക്കുട്ടൻ കൊലപ്പെടുത്തുന്നതെന്നോ അതിനുള്ള തെളിവുകളോ ലഭിച്ചിട്ടില്ല. അവിടെയാണ് അനൂപ് അന്വേഷിച്ച് നടക്കുന്നത്. അത് കണ്ടെത്താനുള്ള ശ്രമത്തിൽ സായിയുടെ അടുത്ത് പോയിട്ട് അവനല്ല കൊല ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സായിയെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സായിയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സായിക്ക് ഇപ്പോഴും തന്നെ ആരാണ് കൊന്നതെന്ന് വ്യക്തവുമല്ല. പിന്നീട് നമ്മൾ കാണുന്നത് അനൂപ് മണിക്കുട്ടൻ കൊടുക്കുന്നതൊന്നും കഴിക്കുന്നില്ല. കിച്ചണിലൊരു മുഹൂർത്തം പ്രത്യേകം ശ്രദ്ധിക്കാം, രുചി നോക്കാനായിട്ട് കൊടുക്കുമ്പോൾ നീ ആദ്യം കഴിക്ക് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ സെക്യൂരിറ്റി വടിയുടെ അപ്പുറത്ത് മണിക്കുട്ടനെ നിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എങ്ങനെയാണ് മണിക്കുട്ടൻ കൊല്ലുക എന്നറിയില്ലല്ലോ. മണിക്കുട്ടനാണെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് അനൂപിൻ്റെ ബെൽറ്റ് കിട്ടുമോ, ബെൽറ്റ് തരുമോ, ആ ബെൽറ്റ് എനിക്ക് താ എന്ന് പറഞ്ഞുകൊണ്ട് അനൂപിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടും പരിശ്രമിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് മണിക്കുട്ടനെ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അനൂപ് മണിക്കുട്ടൻ പോകുമ്പോൾ പാട്ടിൻ്റെ രൂപത്തിലും നൈസ് ഐസായി ഒഴിവാക്കി കഴിഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് തനിക്കത് വ്യക്തമാണ് എന്ന് പറഞ്ഞ് കൃത്യമായി ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് ബിഗ് ബോസ് ഒരു ടാർജറ്റ് കൊടുക്കുന്നത്, അടുത്തത് അനൂപിനെ കൊല്ലുക. പക്ഷേ കൊല്ലുന്നത് മണിക്കുട്ടനല്ല, സഹായിയായ റംസാനാണ്. അവിടെയാണ് നമ്മുടെ അനൂപിൻ്റെ അടിതെറ്റുന്നത്. കാരണം അനൂപ് കൃത്യമായി മണിക്കുട്ടനിൽ നിന്ന് ഉള്ള കൊലപാതക ശ്രമം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റംസാൻ തൻ്റെ വഴിയൊരുക്കുന്നുണ്ട്. അവിടെ റംസാൻ കൊലപാതകം കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. ഇനി കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടോ? കൊല്ലപ്പെട്ട് കഴിഞ്ഞ് അകത്തേക്ക് എത്തുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അനൂപ് കൊല്ലപ്പെട്ടത്? അനൂപ് പറയുന്നുണ്ട്, എന്നെ കൊന്നത് മുസ്തഫയാണ്. പിന്നെ കൊന്നതെങ്ങനെയാണ്? കുറച്ച് വെള്ളം തന്നിട്ടാണ്. അവിടെയാണ് ബ്രില്യൻറ്റ് പ്ലെയർ എന്ന രീതിയിൽ കൊലപാതകി മികച്ചു നിൽക്കുന്നു. മണിക്കുട്ടനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മണിക്കുട്ടൻ ആണെന്ന് പറയുന്നു, പക്ഷേ തെളിവുകളില്ല. പക്ഷേ ഇവിടെ കൊന്നതോ റംസാനാണ്. അങ്ങനെ മികച്ച നർമ്മ മുഹൂർത്തങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് അതുപോലെ സെക്യൂരിറ്റി വേഷത്തിലായിരിക്കുമ്പോൾ അടിപൊളി കൗണ്ടറുകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അനൂപ്. അതിലേറ്റവും വലിയൊരു മുഹൂർത്തമാണ് നമ്മുടെ സൂര്യ വരുന്ന സമയത്ത് മണിക്കുട്ടനോട് പറയുന്നുണ്ട്, എടാ ആ കണ്ണട എടുത്തെങ്കിൽ നിന്നെ കൊന്നേനെ. അപ്പോഴും എങ്ങനെയാണ് കൊലയാളി ഇത് പ്രാക്ടിക്കലാക്കുന്നതെന്ന് അനൂപ് തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് കാത്തിരിക്കാം. കളിക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, കൊലപാതകിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ പോയി. തെളിവുകളോടെ ഇന്ന് കൊലപാതകി പൊക്കുമോ? ഇന്നത്തെ നർമ്മ മുഹൂർത്തങ്ങളായ മറ്റൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ വീണ്ടും കാണാം.